ഏതാ കേസ്? മുഹമ്മദ് റിയാസിന്റെ വീട് വാങ്ങി പോകുന്നത് കേസ് ഏതാ? അല്ല കേസ് ഏതാണെന്ന്? എന്റെ പ്രതിശ്രുത ഭാര്യ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തല്ലിത്തകർത്തു എന്ന കേസിലാണോ എന്റെ വീട് വളഞ്ഞത്? ആണോ? എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളഞ്ഞത്? എന്റെ വീട് വളഞ്ഞത് സമരം ചെയ്തതിന്റെ പേരിൽ അല്ലേ? ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്നു നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് വളഞ്ഞത്. രണ്ട് കേസ്. നാളെ വണ്ടിപ്പെരിയാറിൽ അർജുൻ പറയുകയാണ്, എന്റെ കയ്യിൽ പണ്ട് കയ്യാവും വെച്ചുകൊണ്ട് പോയില്ലേ, ഞാനൊരു രാഷ്ട്രീയ ഡിവൈഫ് പ്രവർത്തനാണല്ലോ അർജുൻ. വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഫ് പ്രവർത്തകനാണ് നേതാവ്. അവൻ പറയുകയാണ്, അന്ന് തന്നെ വിലങ്ങ് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളെ രാഷ്ട്രീയ സമരം ചെയ്ത് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ കേസ് കൂടി പറയാം. ഏത് കേസ്? മുഹമ്മദ് റിയാസിന്റെ കേസ് എന്താ? ഏത് സമരത്തിന്റെ പേരില്ല മുഹമ്മദ് റിയാസിന്റെ വീട് പറഞ്ഞത് പറയട്ടെ. ഞാൻ കേട്ടിട്ടില്ല. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അങ്ങ് പറ. അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒരു ഡി ഐ ജി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് ഗൗരവത്തിൽ എടുത്ത് സർക്കാർ മുന്നോട്ട് പോവാണ്. ആ അങ്ങനെ ഒരു അന്വേഷണത്തെ എങ്ങനെയാണ്? ഞാൻ ഒന്നാമത് ദിവസം പറഞ്ഞല്ലോ, അവർ കുറച്ച് ഗൗരവത്തിൽ കാണട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, ഗൗരവത്തിൽ തന്നെ അവർ കാണട്ടെ. ഇനി ക്രൈംബ്രാഞ്ച് അല്ല, അവര് കഴിയുമെങ്കിൽ നമ്മുടെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസി, ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല, ഏതെങ്കിലും ഏജൻസി കൊണ്ടുവരാമോ? കൊണ്ടുവരട്ടെന്നേ, അവർക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യട്ടെ. നമുക്ക് ഇതിനകത്ത് ആശങ്കകളില്ല. ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഇനി എന്തെല്ലാം ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുൻപത്തിൽ തന്നെ തെരുവിലുണ്ടാകും. ഈ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ. അപ്പം അതിൽ ആരോപണ വിധേയരായ ആളുകൾ ഏതെങ്കിലും തരത്തിൽ സംഘടനാ തലത്തിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? സംഘടനയ്ക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ഇന്നിപ്പം ഇത് വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. സംഘടനയ്ക്കകത്ത് വന്നിട്ടുള്ള പരാതികൾ, ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. സംഘടനയ്ക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ? ആ പരാതികളോട് സംഘടനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ്. ഞാൻ ചോദിക്കുന്നത്, സമരം ചെയ്തതിന്റെ പേരിൽ എന്നെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസ് അല്ലേ നാട്ടിലുള്ളത്? അന്വേഷിക്കണമെന്നേ. അതിനേക്കാൾ ഊർജ്ജസ്വത അവർക്ക് എന്തായാലും ഇതിനകത്ത് കാണുമല്ലോ. ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു വേട്ട നടത്താലോ, നടത്തട്ടെ. സർക്കാർ ഇപ്പൊ ഈ വേട്ട നടത്തിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. സമരത്തിന്റെ പേര് വേട്ടകാര്യങ്ങൾ നമ്മൾ പേടിച്ചിട്ടില്ല. അപ്പോഴാണോ പിന്നെ വേറെ ഏതെങ്കിലും കേസ് വേണ്ടത്? വരട്ടെന്നേ, നമുക്ക് അതിനകത്ത് ആശങ്കയില്ല. ഡി ഐ ജി ചുമതലപ്പെടുത്തി അങ്ങനെ ഡി ഐ ജി അല്ലെ വിജയൻ നേരിട്ട് അന്വേഷിക്കുന്നത്? എന്തിനാ ഡി ഐ ജി ആയിരുന്നു വിജയന്? ശശിയും കൂടെ രാവിലെ യൂണിഫോം ഇട്ട് വരട്ടെ, അവര് വരട്ടെ. എന്തിനാ ഡി ഐ ജി ഏൽപ്പിക്കുന്നത്? ഡി ഐ ജി ഏൽപ്പിച്ചാലും അവസാനം ശശി വിജയനെന്നല്ലേ തീരുമാനിക്കുന്നത്? എന്തിനാ ഡി ഐ ജി ആയിട്ട് വെറുതെ ഉദ്യോഗിക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ പരീക്ഷ പാസ്സായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുറയിൽ തീർക്കുന്നത്. എന്റെ വീട് വളർന്നു, എന്റെ വീട് വളർന്നപ്പോ നിങ്ങൾ എത്ര മാധ്യമ പ്രവർത്തകർ എന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചേർത്തിട്ടുണ്ട്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ അവിടുത്തെ എസ് ഐ ആണല്ലോ ഡീസലും ചെലവാക്കി എന്റെ വീട്ടിലേക്ക് വന്നത്. അടുത്ത മാസം അവന് ഡീസൽ കിട്ടത്തില്ല, അതിന് ഞങ്ങൾ സമരം ചെയ്യും. അത് വേറെ കാര്യം, അത് നാട്ടിലെ പ്രശ്നം. അവന് അടൂർ വരെയുള്ള ഡീസൽ കളയേണ്ട കാര്യമില്ല, സേവ് ചെയ്യാറ്. 10 തവണയിൽ കുറയാതെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയാണ്, 10 തവണയിൽ കുറയാതെ സിസിടിവി ഫുട്ടേജ് ഉണ്ടല്ലോ പരിശോധിക്കുന്നത്. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ എസ് എച്ച് ഓട് ചോദിച്ചു, 10 തവണയിൽ കുറയാതെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളാണ്. അന്നൊന്നും അല്ലേ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ജയിലിൽ 8 തവണ, എന്റെ സഹപ്രവർത്തകർ ജയിലിലായപ്പോ 8 തവണ, പോലീസ് ബന്ദോബസ്തുള്ള സ്ഥലമല്ലേ ജയിൽ, 8 തവണ പോയാളെ. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ എത്ര സമരങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. അന്നൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേട്ടയാടൻ വീട്ടിൽ വരെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ വേട്ടയാടി വരാൻ ഈ നാട്ടിൽ ഏത് യൂത്ത് കോൺഗ്രസ്സിനെ ഏത് കേസിലും കൂടി കൂട്ടട്ടെന്ന്. വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ. അത് കഴിയുമ്പോ
ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് കഴിയുമ്പോൾ ആ കിരീടം ഒന്ന് താഴോട്ട് വയ്ക്കും.